എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി റൈസ് പക്കോടയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ ഏത് റൈസാണുള്ളത് അതെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. ചോറ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സവാള അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. 1/5 വെളുത്തുള്ളി ഇതേ കണക്ക് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് പകരം വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിലും ചേർത്തുനിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്, 2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 6 ടേബിൾ സ്പൂൺ മൈദ. മൈദയ്ക്ക് വരെ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം മൈദയെ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ, അതിന് വരെ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ ഉണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, കൈകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്താൽ മാത്രം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴും ചെയ്യുന്ന കണക്ക് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് പൊരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അതൊക്കെ തിരിക്കണേ. എന്നിട്ട് ഈ സൈഡും കൂടെ ഒന്ന് മുറിച്ചിട്ട് നമുക്കിതെടുക്കാം. നമ്മുടെ റൈസ് പക്കോട ഒക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ടങ്ങ് കോരിയെടുക്കാം. ഇത് കണക്ക് നമുക്ക് ബാക്കിയുള്ള പക്കോടയും കൂടെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ റൈസ് പക്കോട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൺ.